ഇന്നത്തെ ഹിന്ദി ക്ലാസ് എല്ലാവരും കണ്ടുകാണുമെന്ന് വിചാരിക്കുന്നു. ബാബുലാൽ ശർമ്മ പ്രേംക്ക് ബാദൽ ദാനിയ എന്ന കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ അവസാനത്തെ 6 വരികളാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെടുത്തത്. എല്ലാ പദങ്ങളുടെയും അർത്ഥസഹിതമുള്ള ഒരു വിശദീകരണമാണ്. അതിനുശേഷം ടീച്ചർ തന്ന ആക്ടിവിറ്റികളും ഈ വീഡിയോയിൽ വീഡിയോയുടെ അവസാനത്താണ് 2 ആക്ടിവിറ്റികളും ഉള്ളത്. ഈ കവിത മഴയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടു, ഭൂമിയിലെ സകല ജീവജാലങ്ങളും മഴക്കായിട്ട് അതിയായി ആഗ്രഹിക്കുകയും പിന്നെ ആകാശത്ത് മേഘം കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നു. പാനി ജീവൻ കാ ആധാർ ഹേ, ജലം ജീവൻ്റെ അടിസ്ഥാനമാണ്. പാനി കെ ബിന ജീവൻ സംഭവ് നഹി, പാനി കെ ബിന ജലമില്ലെങ്കിൽ ജീവൻ സംഭവ് നഹി, ജീവിതം സാധ്യമല്ല എന്നതാണ് ഈ കവിതയിലെ പ്രധാന ആശയം. ഫസൽ ദാൻ കി കേതോ മെഹക്കേ, ഫസൽ ദാൻ കി കേതോ മെഹക്കേ, വയലുകളിൽ നിന്ന് ധാന്യവിളകളുടെ സുഗന്ധം ഉയരുന്നു. ഇവിടെ ഫസൽ എന്ന് പറഞ്ഞാൽ വിള, ദാൻ ധാന്യം, കേത് വയൽ, മെഹക്കേ സുഗന്ധം പരത്തുക. അടുത്ത വരി വായിച്ചു നോക്കാം. രാഹ് കാട്ട് ഹരിയാലി ലഹക്കേ, രാഹ് കാട്ട് ഹരിയാലി ലഹക്കേ, കടവിലേക്കുള്ള വഴിയിൽ പച്ചപ്പ് അലയടിക്കുന്നു. രാഹ് വഴി എന്നാണ് അർത്ഥം. രാഹ് രാസ്ത എന്നൊക്കെ പറഞ്ഞാൽ വഴി എന്നാണ് അർത്ഥം. ഘാട്ട് കടവ്, രാഹ് ഘാട്ട് എന്ന് പറഞ്ഞാൽ കടവിലേക്കുള്ള വഴി. ഹരിയാലി പച്ചപ്പ്, ലഹക്കേ അലയടിക്കുക. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ജലത്തിൻ്റെ കുറവ് മൂലം വള്ളങ്ങൾ തോണി കടവിൽ തന്നെ കിടക്കുന്നു എന്നാണ്. എന്നാൽ മഴ പെയ്തു, കടവിലാകെ വെള്ളം നിറഞ്ഞു, പോകുന്ന വഴിയിലുള്ള സസ്യങ്ങളും പൂക്കളും എല്ലാം പുഷ്പിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പച്ചപ്പ് വന്നത്. രാഹ് ഘാട്ട് ഹരിയാലി ലഹക്കേ, കടവിലേക്കുള്ള വഴിയിൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നു എന്നാണ് ഈ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. മൻ കിസാൻ കാ ഗായ് ചഹക്കേ, ദേക്ക് ദേക്ക് മേഠോ തക്ക് പാനി, മൻ കിസാൻ കാ ഗായ് ചഹക്കേ, ദേക്ക് ദേക്ക് മേഠോ തക്ക് പാനി, വയലിൻ്റെ വരമ്പ് വരെ വെള്ളം കണ്ടിട്ട് കൃഷിക്കാർ ആനന്ദിക്കുന്നു. മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, മൻ കിസാൻ കാ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ്റെ മനസ്സ്, ഗായേ ചഹക്കേ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ദേക്ക് ദേക്ക് മേഠോ തക്ക് പാനി, എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടാകുന്നത്? മേട് എന്ന് പറഞ്ഞാൽ വയലിൻ്റെ വരമ്പ്, വരമ്പ് വരെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കണ്ട് കർഷകൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് അലയടിക്കുകയാണ്, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം. ഇവിടെ മേട്ട് വരമ്പ്, പുതിയൊരു പദമാണ് മേട്ട് വരമ്പ്. കിസാൻ കർഷകൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അടുത്ത വരി നോക്കാം. ബാദൽ ദാനി ബാദൽ ദാനി കൂപ് ചമാചം വർസോ പാനി, ബാദൽ ദാനി ബാദൽ ദാനി കൂപ് ചമാചം വർസോ പാനി, അല്ലയോ ദാനശീലനായ മേഘമേ നീ നന്നായി പെയ്തിറങ്ങൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. ബാദൽ മേഘം, ദാനി ദയാലു ദാനം ചെയ്യുന്നത്, കൂപ് ചമാച എന്ന് പറഞ്ഞാൽ നന്നായി പെയ്യാനാണ് പറയുന്നത്, വർസോ പാനി എന്ന് പറഞ്ഞാൽ നന്നായി മഴ പെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പം ദാനശീലനായ മേഘമേ നീ നന്നായി പെയ്തിറങ്ങൂ എന്നാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ആവശ്യപ്പെടുന്നത്. ഈ വരികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കേത്തോമേ ക്യാ മഹക്കേ, വയലുകളിൽ എന്താണ് സുഗന്ധം പരത്തുന്നത്? കേത്തോമേ ദാൻ കി ഫസൽ മഹക്കേ, വയലുകളിൽ ധാന്യവിളകളുടെ മണമാണ് പരക്കുന്നത്. കിസാൻ കാ മൻ കബ് ഖുഷ് ഹോ ജാതാ ഹേ,
കർഷകൻ്റെ മനസ്സ് എപ്പോഴാണ് സന്തോഷിക്കുന്നത്? കിസാൻ കാ മൻ മേട്ടോ തക് പാനി ദേക്കർ കുഷ് ജാത്താ ഹേ. കർഷകൻ്റെ മനസ്സ് വരമ്പ് വരെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടാണ് സന്തോഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ബാദൽ കോ ബാദൽ ദാനി ക്യോ കഹാ ഹേ. മേഘത്തെ ദാനശീലൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ബാദൽ പാനി കാ ദാൻ കർത്ത ഹേ. മേഘം എന്താണ് ദാനം ചെയ്യുന്നത്? വെള്ളം. ഇസിലിയെ ബാദൽ ദാനി കഹാ ഹേ. അതുകൊണ്ടാണ് മേഘം വെള്ളം നൽകുന്നത് കൊണ്ടാണ് മേഘത്തെ ദയാലു എന്ന് പറയുന്നത്. ബാദൽ ദാനി സെ കൈസെ ബരസ്നേക്കോ കഹാ ഹേ. മേഘത്തോട് എങ്ങനെ പെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ബാദൽ ദാനി സെ കൂപ്പ് ചമാച്ചം ബർസിനേക്കോ കഹാ ഹേ. മേഘത്തോട് ഇഷ്ടം പോലെ പെയ്തിറങ്ങാനാണ് പറയുന്നത്. ബാരിഷ് കെ ആനെ പർ പ്രകൃതി മേ ക്യാ ക്യാ പരിവർത്തൻ ആത്തേ ഹേ. മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷം പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? പരിവർത്തൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ. എന്തൊക്കെയാണ്? സബ് ജീവോ കി പ്യാസ് ബുജ് ജാത്തി ഹേ. എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ക്ഷമിപ്പിക്കുന്നു. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. ധർത്തി ഹരി ബരി ഹോ ജാത്തി ഹേ. ഭൂമി പച്ചപ്പുള്ളതായി മാറുന്നു. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഹരി ബരി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്. ഖേത്തോ മേ ഫസലോ കി സുഗന്ധ് ഫൈൽ ജാത്തി ഹേ. വയലുകളിൽ ധാന്യവിളകളുടെ സുഗന്ധം പരക്കുന്നു. കേത്ത് വയൽ, ഫസൽ ധാന്യവിള, സുഗന്ധ് സുഗന്ധം, ഫൽ ജാത്തിഹേ പരക്കുന്നു. കാട്ട്കി രാഹ് പർ ഹരിയാലി ലഹരാത്തി ഹേ. കടവിലേക്കുള്ള വഴിയിൽ പച്ചപ്പ് നിറയുന്നു. കാട്ട് കടവ്, രാഹ് രാസ്ത അഥവാ വഴി, ഹരിയാലി പച്ചപ്പ്. കിസാനോ കാ മൻ ഖുഷ് ഹോ ജാത്ത ഹേ. കർഷകരുടെ മനസ്സ് സന്തോഷം നിറഞ്ഞതാകുന്നു. കിസാൻ കർഷകർ, ഖുഷ് സന്തോഷം. അടുത്ത ചോദ്യം. ബാദൽ ദാനി ഗീത് കാ സന്ദേശ് ക്യാ ഹേ. ബാദൽ ദാനി എന്ന കവിതയുടെ ആശയം അല്ലെങ്കിൽ സന്ദേശം എന്താണ്? പാനി അമൂല്യ ഹേ, വെള്ളം അമൂല്യമാണ്. പാനി ജീവൻ കാ ആധാർ ഹേ, വെള്ളം ജീവൻ്റെ അടിസ്ഥാനമാണ്. പാനിക്കെ ബിന ജീവൻ സംഭവ് നഹി, വെള്ളമില്ലാതെ ജീവിതം സാധ്യമല്ല. പാനി കാ സംരക്ഷൺ കർണ ഹമാര കർത്തവ്യ ഹേ. ജലത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ചുമതലയാണ്. തന്ന ഒരു പ്രവർത്തനം തുക്കാന്ത് ശബ്ദ എടുത്തെഴുതാനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് തുക്കാന്ത് ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ട് വരികളിലെയും അവസാനത്തെ അക്ഷരങ്ങൾ ഒരേപോലെ ആയിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മൂന്ന് വരികളാണ്. ഫസൽ ദാൻകി കേത്തും മെഹക്കെ, രാഹ് കാട്ട് ഹരിയാലി ലഹക്കെ. ഇതിലെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളും കെ എന്നാണ് അവസാനിക്കുന്നത്. ഇനി അടുത്തത് വായിക്കാം. ബാദൽ ദാനി ബാദൽ ദാനി കൂപ് ചമാച്ചം ബർസോ പാനി, ദാനി പാനി. ഇതിലെ രണ്ട് വരികളും അവസാനിക്കുന്നത് നീ എന്ന അക്ഷരത്തോടു കൂടിയാണ്. മൂന്നാമത്തേത് വായിക്കാം. പ്യാസി ചിടിയ പ്യാസി ഗയ്യ ഖാലി ഹേ സബ് താൽ തലയ്യ. ഇവിടെയും അവസാനിച്ചിരിക്കുന്നത് യാ എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഗയ്യ തലയ്യ, ഇതാണ് തൂക്കാന്ത ശബ്ദം. അടുത്ത പ്രവർത്തനം ഒരു കവിത തന്നിട്ടുണ്ട്, അതിലേക്ക് വരികൾ കൂട്ടിച്ചേർക്കാനാണ്. വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴയെക്കുറിച്ചുള്ള കവിതയായിരിക്കണം, പിന്നെ തൂക്കാന്ത ശബ്ദം ആ ഒരു താളത്തിനനുസരിച്ചിട്ടായിരിക്കണം. അതായത് ലാസ്റ്റത്തെ അക്ഷരം ഒരേപോലെ ആയിരിക്കണം രണ്ട് വരികളിലെയും. പിന്നെ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. പിന്നെ നമുക്കൊരു പദസൂര്യൻ ടീച്ചർ സഹായത്തിന് തന്നിട്ടുണ്ട്, അതിലെ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞത്. ഞാനിവിടെ ബാരിഷ് എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. ബാരിഷ് കാ മൗസം എന്നൊക്കെ കൊടുക്കാം, ടീച്ചർ ഒരു മാതൃക കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ തോന്നുന്നതെങ്കിൽ അതും കൂട്ടിച്ചേർക്കാം. ബാരിഷാകാം, ബാരിഷ്കാം, മൗസം എന്ന് കൊടുക്കാം. എന്തായാലും മഴയുമായി ബന്ധപ്പെട്ട വേർഡായിരിക്കണം. ടീച്ചറൊന്ന് കവിത ഒന്ന് വായിച്ചു തരാം. ബാരിഷ്കാ മൗസം ഹേ ആയ,
ഹം ബച്ചോ കെ മൻ കോ ബായ ആസ്മാൻ മേ ബാദൽ ആയ നദി താലോ മേ പാനി ലായ ചാരോ മോർ ഫൈലി ഹരിയാലി പാനി മേ തോ ആയി മച്ചലി കൽക്കൽ കർത്തി നദിയാ ബഹത്തി ചഹചഹാത്തി ചിടിയ ഉടത്തി ബാരിഷ് കാ മൗസം ഹേ ആയ ഹം ബച്ചോ കെ മൻ കോ ബായാ.